ഹലോ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. മൈ കിറ്റൻസിലേക്ക്. ഞാനിന്ന് റോഡിൽ കൂടെ വരുമ്പോഴേ അവിടെ ഒരു ചെടി നിന്ന് കേട്ടോ. അപ്പോൾ എനിക്ക് ഒരു രണ്ട് കഷ്ണം അതിൽ നിന്ന് പറിച്ചെടുക്കാൻ പറ്റിയിട്ട് എന്ത് ചെടിയാണെന്നൊന്നും എനിക്കതിനെ കുറിച്ച് ഭയങ്കര ഭംഗിയാണ്. ഇത് കാണാൻ കിളത്ത് നിൽക്കുന്നതാണ്. ഞാൻ ഏതായാലും രണ്ട് കഷ്ണം അതിൽ നിന്ന് പറിച്ചെടുത്ത് കേട്ടോ. അപ്പോൾ ഞാൻ വെച്ച് ഏതായാലും ഇത് ഉച്ചയായപ്പം കൊണ്ടുവന്നതാണ്. പക്ഷേ പ്ലാന്റ് ചെയ്യാൻ മറന്നതല്ല, ഞാൻ കുറച്ച് നേരം കിടന്ന് ഉറങ്ങി പോയി. അപ്പോൾ പിന്നെ ഇപ്പം മണി 5 അപ്പോൾ ഞാൻ വിചാരിച്ചതൊന്ന് നട്ടിട്ട് പിന്നെ നാമം ചൊല്ലുകയൊക്കെ ചെയ്യാൻ, വിളക്ക് കത്തിക്കാമെന്നൊക്കെ വിചാരിച്ചപ്പോൾ ഞാൻ വിചാരിച്ചതിനെ നമുക്ക് റെഡിയാക്കി എടുക്കണ്ടേ, ഇതൊന്നും എടുത്ത് വയ്ക്കാം. തൽക്കാലം നമുക്കിത് ശരിക്കും ഹാങ്ങിങ്ങിലല്ല വയ്ക്കുന്നത്, ഇത് സാധാരണ ചെടിച്ചട്ടിയിലാണ് അവിടെ വെച്ചിരുന്നത്. അപ്പം ഞാൻ അതിൽ നിന്നാണ് എടുത്തത്. അപ്പം നമുക്കിപ്പോൾ എനിക്കിവിടെ സൗകര്യമായിട്ട് പെട്ടെന്ന് ചെടിച്ചട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് ഉണ്ട് എനിക്കെടുത്ത് വയ്ക്കാനൊക്കെ വലിയ പാട്. അതുകൊണ്ട് ഞാൻ വിചാരിച്ച് തൽക്കാലം നമുക്കിതൊരു ഹാങ്ങിങ്ങിൽ വെച്ചിട്ടേ, കിളിത്തിട്ടൊക്കെ നമുക്ക് പിന്നെ വയ്ക്കാമെന്ന് വെച്ചപ്പോൾ ഞാനിതിനെ രണ്ട് മൂന്നായിട്ട് വെട്ടിയെടുത്തിട്ട് നമുക്കിതിനകത്തോട്ട് വയ്ക്കാം. ഞാൻ അതിന് വേണ്ടി ഒരു ഹാങ്ങിങ്ങിൻ്റെ ഒരു പോട്ട് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ രണ്ട് മൂന്നെണ്ണമായിട്ട് വയ്ക്കാം. അപ്പോഴല്ലേ നമുക്ക് കിളിത്തില്ലെങ്കിലും നമുക്ക് ഏതെങ്കിലും ഒന്ന് കിളിക്കുമെന്ന് വിചാരിക്കുന്നത്. അതിനാണ് ഞാൻ രണ്ട് മൂന്നായിട്ട് വെട്ടുന്നത്. അപ്പം എന്താണ്ട് ഇങ്ങനെ വെട്ടി, ഇത്രയും വെട്ടി നമുക്കിനി 4 കഷ്ണമായിട്ട് വെട്ടി നമുക്കിനി പോട്ട് അറേഞ്ച് ചെയ്യാം. അതിൽ നമുക്ക് തന്നെ കുറച്ച് ചകിരി എടുത്ത് വെച്ച് കൊടുക്കാം. ചകിരി വെച്ചിട്ട് നമുക്ക് കുറച്ച് ചകിരിപ്പൊടി ഇടാം. അത് കഴിഞ്ഞ് കുറച്ച് മണ്ണെടുത്തിട്ട് കൊടുക്കാം. മണ്ണൊക്കെ ഞാനിവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് പിന്നെ പാടില്ല. മണ്ണൊക്കെ ഞാൻ എപ്പോഴും കുറേ മണ്ണ് കാണും ഇവിടെ. ചാണകപ്പൊടിയും ചാമ്പലും ഇട്ടതേ. അതിന് നമ്മൾ കുറച്ചെടുത്ത് ഇതിനകത്തോട്ട് ഇട്ടിട്ട് നമുക്ക് നല്ലപോലെ കിളുത്ത് വരണമല്ലോ, നമുക്ക് അറിഞ്ഞുകൂടെ ഇതിൻ്റെ കിളിപ്പ് എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടെ. കുറച്ച് ചകിരിപ്പൊടിയും കൂടി കുറച്ച് വെള്ളം അരയ്ക്കാം. ഇതിൻ്റെ പുറത്ത് നമുക്ക് കുറച്ചൊരു മണ്ണിടാം. മറ്റേ കരണ്ടി കാണാനില്ല, അല്ലായിരുന്നെങ്കിൽ കരണ്ടിയെ ഞാൻ നോക്കി നടക്കാൻ ഇനി സ്ഥലമില്ല, വാങ്ങിച്ചതുമില്ല വേറെ. അപ്പോൾ അതൊക്കെ ഇട്ട് നമുക്ക് അതൊക്കെ ഈ പ്ലാന്റുകളാണ് നമുക്ക് ഓരോന്ന് ഏറ്റെടുത്ത് ഇതിനകത്തോട്ട് നട്ടു കൊടുക്കുക. ഇങ്ങനെ എല്ലാ ചെടികളും കൊണ്ടുവന്ന് നടണം കേട്ടോ വീട്ടിൽ കാണുന്നതൊക്കെ. അതെല്ലാവർക്കും പറയണ്ട, അവർക്ക് ചെടികളോട് ഇഷ്ടമുള്ളവരെല്ലാവരും നടും, പറയേണ്ട കാര്യമില്ല. അപ്പോൾ ഇങ്ങനെ നട്ടു വെച്ച് ഇതിനിപ്പോൾ ഇലകളൊക്കെ ചിലപ്പോൾ പൊഴിഞ്ഞു പോകുമായിരിക്കും, അത് സാരമില്ല. പൊഴിഞ്ഞാലും നമുക്ക് കുഴപ്പമില്ല, ഇല പൊഴിഞ്ഞാൽ കുഴപ്പമില്ല, നമുക്ക് കിളുത്ത് വന്നേച്ചാൽ മതി. കിളുത്ത് നിൽക്കുന്നതാണ് നല്ല ഭംഗിയായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ. അതുകൊണ്ട് നമുക്ക് അടുത്ത ചെടി എടുത്ത് ഒരു ചെടിച്ചട്ടിയിൽ നട്ടാൽ മതി. കിളുക്കുമെന്ന് നോക്കാം കേട്ടോ. നമുക്ക് പിന്നെ പലതിൽ നടന്ന് ഞാൻ പിന്നെ കണ്ടത് രണ്ട് കഷ്ണമാണ് പൊട്ടിച്ചുകൊണ്ട് വന്നത്. അതിനെ 4 ഒന്ന് ചെറുതായിരുന്നു, അതിനെ പൊട്ടിക്കാൻ പറ്റൂല. അപ്പം 4 നന്നായിട്ട് വെച്ചു. അതിൻ്റെ ഇടയിൽ ഇതാ എൻ്റെ കുതിര ചെറുക്കൻ വന്നു. മാറടാ കുതിര, ഇവൻ്റെ പേര് കുതിര എന്നാണേ, മാറുകണ്ണാ. ഇപ്പം സാധാരണ അങ്ങനെ ഒന്നും വരാത്തതാണ്, പക്ഷെ ഇപ്പം ഇവിടെ വന്നിരിക്കുന്നത് എന്താണെന്ന് അറിഞ്ഞൂടാ. നമ്മുടെ ചെടി നടന്ന് ഞാനും കൂടെ ഒന്ന് കാണട്ടെന്ന് വിചാരിച്ചിട്ടാണ് തോന്നുന്നു. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മാറടാ മാറടാ കണ്ണാ മാറടാ. അവൻ മാറൂല, അവെല്ലാം സെർച്ച് ചെയ്ത് വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ട് ശരി. എല്ലാവർക്കും ഇത് ചെറിയ വീഡിയോ, ഇത് ചെറിയൊരു ചെടി നടന്നതല്ലേ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു. എല്ലാവരും ഇതുപോലെ ചെടികൾ കിട്ടിയാൽ പ്ലാന്റ് ചെയ്യണം കേട്ടോ. എല്ലാവർക്കും ചെടികൾ ഇഷ്ടമുള്ളവരെല്ലാവരും ചെയ്യും. അപ്പം നമുക്ക് അടുത്ത ഇതൊരു കുഞ്ഞു വീഡിയോ ആണ്. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.